ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്, ഇത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ വർഷം 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ മാത്തമാറ്റിക്സിന്റെ പേപ്പറാണ്. ഓൾറെഡി ഉണ്ടായിരുന്ന കാൽക്കുലസിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് വന്നിട്ടുള്ള പുതിയ പേപ്പറാണ് MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ അതിൻ്റെ സിലബസിലേക്കുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് മൊഡ്യൂൾ വൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. എർവിൻ ക്രൈസിക്കിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിത് ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ പഠിക്കേണ്ട സെക്ഷൻസ് 7.3, 7.4, 7.5, 8.1, 8.3, 8.4 സെക്ഷൻസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇത് പണ്ട് S3 കഴിഞ്ഞ വർഷത്തെ S3 സിലബസ്, ഇപ്പോഴും S3 പഠിക്കുന്നുണ്ടാവും. ആ സിലബസിലുള്ള ലീനിയർ ആൾജിബ്ര തന്നെയാണ്, അതിൻ്റെ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് സൊല്യൂഷൻ ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. റോ എക്കലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്, മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന ടോപ്പിക്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റംസ്, ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും വേണം. ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിസസ്, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ, ക്വാഡ്രാറ്റിക് ഫോംസ് ആൻഡ് ദയർ കനോണിക്കൽ ഫോംസ്. ഈ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് ഒക്കെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇത്. പക്ഷേ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു മൊഡ്യൂളിലേക്ക് മാത്രമായിട്ടാണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതും പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, കാൽക്കുലസിന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ആൻഡൺ ബിവൻസ് ആൻഡ് ഡെവിസ് എന്ന് പറയുന്ന മൂന്ന് ഓതേഴ്സിന്റെ കാൽക്കുലസ് എന്ന് പറയുന്ന ബുക്കിന്റെ 10th edition തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിലിവിടെ പഠിക്കേണ്ട മൊഡ്യൂളിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ 13.3, 13.4, 13.5, 13.8 ഈ ടോപ്പിക്കുകളാണ്. അതായത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ്, അതിലെ ലിമിറ്റ് കണ്ടിന്യൂറ്റി, ടു വേരിയബിൾ ഫംഗ്ഷൻസിൽ ലിമിറ്റ് കണ്ടിന്യൂറ്റി കാര്യങ്ങളാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതിൻ്റെ ഡിഫറൻഷ്യൽസ്, ലോക്കൽ ലീനിയാരിറ്റി ആൻഡ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ചെയിൻ റൂള്, ടോട്ടൽ ഡെറിവേറ്റീവ്, ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന സിലബസിൽ ഉണ്ടായിരുന്ന ആ ടോപ്പിക്കുകൾ തന്നെയാണ്. റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ, അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമ ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സ്, ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിഫറൻസിയേഷൻ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ലാപ്ലേസ് ഇക്വേഷൻ ഒക്കെ അടങ്ങുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഈ മൊഡ്യൂളിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ടെക്സ്റ്റ് കാൽക്കുലസിന്റെ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട്. ആകെ 4 ടോപ്പിക്കുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 4 ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂളിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ, സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ് തേർഡ് മൊഡ്യൂളിൽ എന്തൊക്കെ പഠിക്കുന്നത് നോക്കാം. തേർഡ് മൊഡ്യൂളിൽ മൾട്ടി വേരിയബിൾ കാൽക്കുലസിന്റെ ഇൻറ്റഗ്രേഷൻ ആണ് തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. അതായത് അവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് സെയിം തന്നെയാണ്, കാൽക്കുലസിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡൺ ബിവൻസ് ആൻഡ് ഡേവിസിന്റെ കാൽക്കുലസ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നോക്കേണ്ട സെക്ഷൻസ് 14.1, 14.2, 14.3, 14.5, 14.6, 14.8. ഡബിൾ ഇൻറ്റഗ്രൽസ് ആണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. ഡബിൾ ഇൻറ്റഗ്രൽസ് ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ആണ് പഠിക്കേണ്ടത്. ഡബിൾ ഇൻറ്റഗ്രൽസ്, അതിൻ്റെ റിവേഴ്സിംഗ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ, ചേഞ്ചിങ് ഓർഡർ പഠിക്കണം. ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്, പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ പഠിക്കണം. ഫൈൻഡിങ് ഏരിയ ആൻഡ് വോളിയം യൂസിങ് ഡബിൾ ഇൻറ്റഗ്രൽസ്, മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇൻ ഹോമോജീനിയസ് ലാമിനാസ് യൂസിങ് ഡബിൾ ഇൻറ്റഗ്രൽ. നെക്സ്റ്റ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആൻഡ് വോളിയം കാൽക്കുലേറ്റ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ. ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഇൻ സിലിണ്ട്രിക്കൽ ആൻഡ് സ്പെരിക്കൽ കോർഡിനേറ്റ്സ്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലും സ്പെരിക്കൽ കോർഡിനേറ്റ്സിലും ട്രിപ്പിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈ മൊഡ്യൂളിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കാൽക്കുലസിലുണ്ടായിരുന്ന അതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കേണ്ടത്. ഇൻറ്റഗ്രേഷനിൽ ഡബിൾ ഇൻറ്റഗ്രൽ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ, ഇതിനകത്ത് ലൈൻ ഇൻറ്റഗ്രലിനെ പറ്റി പറയുന്നില്ല, ലൈൻ ഇൻറ്റഗ്രലാണ് ഇവിടെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ടോപ്പിക്ക്. ഡബിളും ട്രിപ്പിൾ ഇൻറ്റഗ്രൽസും ഇതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ശ്രദ്ധിച്ചു വേണം എല്ലാവരും പഠിക്കാൻ. നെക്സ്റ്റ്
ഫോർത്ത് മോഡ്യൂളാണ്. അതിൽ സീക്വൻസ് ആൻഡ് സീരീസ് ആണ് വരുന്നത്. ഇത് ഓൾറെഡി നമ്മുടെയൊക്കെ പഴയ കാൽക്കുലസിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യണം. 9.1, 9.3, 9.4, 9.5, 9.6 ആണ് ഇതിലെ ടോപ്പിക്സ്. നമ്മൾ സെക്ഷൻസ് നമ്മൾ കവർ ചെയ്യേണ്ടത്. കൺവേർജൻസ് ഓഫ് സീക്വൻസ് ആൻഡ് സീരീസ് പറയുന്നുണ്ട്. കൺവേർജൻസ് ഓഫ് ജോമെട്രിക് സീരീസ് ആൻഡ് പി സീരീസ്. ടെസ്റ്റ് ഓഫ് കൺവേർജൻസ്, കൺവേർജൻസ് ടെസ്റ്റുകളാണ്. കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആൻഡ് ലെബനീസ് ടെസ്റ്റ്. ആൾട്ടർനേറ്റിംഗ് സീരീസ് അതിന്റെ ടെസ്റ്റ് അതിന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ലെബനീസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. അബ്സല്യൂട്ട് കൺവേർജൻസും നമ്മൾ കണ്ടീഷണൽ കൺവേർജൻസ് നമ്മൾ പഠിക്കണം. ഇതിനകത്ത് ടെസ്റ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കമ്പാരിസൺ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ടോപ്പിക്കുകൾ കാണുന്നില്ല. മേ ബി ചോദിച്ചേക്കാം, ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്തായാലും റേഡിയസ് ഓഫ് കൺവേർജൻസ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളാണ് ഫിഫ്ത്ത് മൊഡ്യൂള്. അത് സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നതാണ്. അതിലും സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ടെയ്ലർ സീരീസ്, ബൈനോമിയൽ സീരീസ്, സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ ട്രിഗ്നോമെട്രിക് ആൻഡ് ലോഗരിഥമിക് ഫംഗ്ഷൻസ്, അതിൻ്റെ കൺവേർജൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. പിന്നെ ഫൊറിയർ സീരീസ്, അതിൻ്റെ യൂളേഴ്സ് ഫോർമുല, കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ്, കൊസൈൻ സീരീസ്, അതുപോലെ തന്നെ പാസ്വലാസ് തിയറം, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. കാരണം ഇത് നോക്കുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന ഫോറിയർ സീരീസ്, യൂളേഴ്സ് ഫോർമുല, കൺവേർജൻസ്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ്, കൊസൈൻ സീരീസ് ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ കാൽക്കുലസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കുകളും കുറച്ച് ടെയ്ലർ സീരീസ് ടോപ്പിക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇതാണ് MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന സിലബസ്, പേപ്പറിന്റെ സിലബസ്. ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ കാൽക്കുലസ് ബൈ ആൻഡൻ ബിവൻ ഡേവിസ് എന്ന് പറഞ്ഞ മൂന്ന് ഓതേഴ്സിന്റെ ബുക്കാണ് കാൽക്കുലസ്. പിന്നെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ എർവിൻ ക്രീസിക്. 5 മൊഡ്യൂളാണ് ടോട്ടൽ. ഓരോ മൊഡ്യൂളിൽ നിന്നും 20 മാർക്ക് വെച്ച് 5 × 20 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ പേപ്പറിൽ എഴുതിയെടുക്കേണ്ടത്. പിന്നെ ഇനി 50 മാർക്ക് ഇന്റേണൽ അസസ്മെന്റിന് മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 150 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ഈ പേപ്പർ ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഈ സിലബസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കേ.